നമസ്കാരം. ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ ലോകത്തിലെ എല്ലാ വ്യോമസേനകളിൽ നിന്നും മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഇപ്പോഴത്തെ സ്ഥാനം. പല രാജ്യങ്ങളുടെ വ്യോമസേനയും തമ്മിലുള്ള താരതമ്യപ്പെടുത്തലിലൂടെയാണ് ഇന്ത്യൻ വ്യോമസേന മൂന്നാമതെത്തിയിരിക്കുന്നത്. അതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു എന്ന് വ്യോമസേനാ മേധാവികൾ പറയുകയാണ്. ഇസ്രായേൽ, ചൈന, അതുപോലെ തന്നെ വലിയ രാജ്യങ്ങളുടെ കരുത്തരായിട്ടുള്ള രാജ്യങ്ങൾ എല്ലാം പിന്നിൽ നിൽക്കുമ്പോൾ ഇന്ത്യ അവരെയെല്ലാം പിന്തള്ളിക്കൊണ്ടാണ് ഈ ഒരു മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ഒരുപാട് കടമ്പകൾ കടന്നാണ് ഈ ഒരു ടെസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പരീക്ഷണം വിജയിച്ചെടുക്കുന്നത്. അതിൽ ഇന്ത്യയെക്കാളും കരുത്തായിട്ടുള്ള ഒരുപാട് രാജ്യങ്ങൾ ഈ ഒരു ടെസ്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷണത്തിൽ പങ്കെടുക്കുകയുണ്ടായി. എന്നാൽ പല വൻ രാജ്യങ്ങളെയും പിന്തള്ളിക്കൊണ്ടാണ് ഇന്ത്യ വ്യോമസേന മൂന്നാം സ്ഥാനത്തെത്തിയത്. ഇതിൻ്റെ പരീക്ഷണം അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടെസ്റ്റിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കരുത്ത്, അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ്, അതുപോലെ തന്നെ പല രീതിയിലുള്ള ടെസ്റ്റുകളാണ് ഓരോ വ്യോമസേനയെയും ഇവർ ടെസ്റ്റ് ചെയ്യുന്നത്. ഈ ടെസ്റ്റുകളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കരുത്തരായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ശക്തരായിട്ടുള്ള വ്യോമസേനയെ ഇവർ തിരഞ്ഞെടുക്കുന്നത്. ഈയൊരു പരീക്ഷണത്തിൽ അമേരിക്ക ഒന്നാം സ്ഥാനത്തെത്തിയെങ്കിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ വന്നിരിക്കുന്നത്. ഈയൊരു നിമിഷം അഭിമാനിക്കേണ്ട നിമിഷമാണെന്ന് പ്രധാനമന്ത്രി പറയുകയാണ്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു കരുത്താണ് അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഒരു സ്ഥാനമാണ് ഈ ഒരു പദവി എന്ന് പ്രധാനമന്ത്രി പറയുകയുണ്ടായി. ഇതുപോലെ എല്ലാ മേഖലയിലും ഇന്ത്യ മുന്നിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.